എന്താ സാർ അവസാനത്തെ വരി കേട്ടില്ല ഒന്നുകൂടെ. ആ ബുദ്ധൻ ആ ഈ രണ്ട് വഴികൾ ഞാൻ സ്ത്രൈണവും പൗരുഷവുമാണെന്ന് പറഞ്ഞതിന് കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഒന്ന് അനുഭവത്തെ മുൻനിർത്തിയുള്ളതാണ്, മറ്റൊന്ന് അറിവിനെ മുൻനിർത്തിയുള്ളതാണ്. രണ്ടും രണ്ട് വഴികളിൽ കൂടിയാണ് പോകുന്നത്. ഒന്നിൽ പ്രിസ്ക്രിപ്ഷൻസും പ്രൊഹിബിഷൻസും ഉണ്ട്, മറ്റൊന്നിൽ പ്രിസ്ക്രിപ്ഷൻസും പ്രൊഹിബിഷൻസും ആയിരിക്കുന്ന കാര്യങ്ങളെയാണ് ഉപയോഗി. ഒന്നിൽ യോഗത്തിൽ പ്രകൃതി ജയം ആണ് ഉദ്ദേശിക്കുന്നത്. തന്ത്രത്തിൽ പ്രകൃതി ലീനമായിരിക്കുന്ന അവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നിൽ പ്രകൃതിയെ ജയിച്ച് മുകളിലോട്ട് പോകുന്നു, മറ്റേത് പ്രകൃതിക്ക് വശമ്പതയായിട്ട് പ്രകൃതിക്ക് പ്രകൃതിയോട് ഇണ ചേർന്ന് കൊണ്ട് അത് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പ്രകൃതിയെ തോൽപ്പിക്കുന്നതല്ല, പ്രകൃതിയെ പ്രത്യേക തരത്തിൽ സഞ്ചാലനം ചെയ്യുന്നു എന്നുള്ളതാണ് അർത്ഥം. അതായത് പ്രകൃതി മനുഷ്യനിൽ ഉണ്ടാക്കിയിരിക്കുന്ന പരിമിതികൾ പലതുമുണ്ട്. ആ പരിമിതികളെ മറികടന്നുകൊണ്ട് സാധനാമാർഗങ്ങൾക്കായിട്ട് പല പ്രയോഗങ്ങൾ അല്ലെങ്കിൽ പല സാധനകൾ പല ചെയ്തികളും കൈക്കൊള്ളുകയും അവയിലൂടെ മുന്നേറുകയും ചെയ്യുക എന്നുള്ളതാണ് തന്ത്രത്തിലെ വഴി. യോഗത്തെ നേരെ തിരിച്ച് പ്രകൃതി ജയമാണ് ഉദ്ദേശിക്കുന്നത്. പ്രകൃതി സാധാരണ ആവശ്യപ്പെടാത്ത കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. ഉദാഹരണം പ്രാണം, പ്രാണൻ്റെ നിരോധം യോഗത്തിലെ ഒരു കാര്യമാണ്. പ്രാണൻ യഥേഷ്ടം സഞ്ചരിക്കാനാണ് ജീവികൾക്കെല്ലാം താല്പര്യം. ഏതെങ്കിലും ജീവിയെ ശ്വാസം മുട്ടിച്ചു കഴിഞ്ഞാൽ അവർ കിടന്ന് വിളിക്കും. മനുഷ്യരായാലും ശരി, വേറെ ഏത് ജീവിയായിരുന്നാലും ശരി, പക്ഷെ യോഗം ലക്ഷ്യമാക്കുന്നത് ആ പ്രാണൻ്റെ നിരോധമാണ്. അപ്പം ധൈര്യം, പുരുഷത്വത്തിൻ്റേതായ ഒരു സാഹസികത അവിടെ ഉണ്ടാകും. പുരുഷൻ്റേതായ സാഹസികത ഇവിടെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ തന്ത്രീയ സാഹസികത ഇല്ലെന്നർത്ഥമില്ല, ഇത് ഇതിൻ്റെ സ്ട്രക്ചറലായിട്ട് മാസ്കുലിൻ ആണെന്ന് പറഞ്ഞു വരാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവിടെ താന്ത്രികത ക്ഷമിക്കണം, യോഗത്തിൽ പ്രാണനിരോധം കേവലവും സംഹിതവുമായ കുംഭകങ്ങളുടെ അഭ്യാസം ഇവയൊക്കെയാണ് മുന്നിൽ ലക്ഷ്യമാക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രാണൻ്റെ സാധന എന്നുള്ളതിൽ ഹഠയോഗത്തിലായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തനം നിരോധിക്കത്തക്കവണ്ണമുള്ള മുദ്രകൾ വരെയുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. അപ്പം മുദ്രകൾ, പ്രാണായാമം ഇത്യാദി പല ഉപാധികൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ പ്രകൃതിയെ ജയിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുവഴി ചിത്ഭാവത്തിലുള്ള ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു എന്നാണ്. എങ്ങനെ ചിത്ഭാവത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു എന്ന് വെച്ചാൽ, കുണ്ഡലിനി ശക്തിയുടെ ഉയർച്ച
ക്രമമായിട്ട് നമ്മുടെ ശരീരത്തിലെ പ്രാണ സാധന കൊണ്ട് ആണ് ഉയർത്തുന്നത്. സ്വമേധയാ അത് ഉയരുന്നതിന് പകരം പ്രാണസാധന കൊണ്ട് അതിനെ ഉയർത്തുന്നു. അതായത് ഒരുവൻ ഒരു ജീവി, ആ ജീവിയുടെ ജീവിതത്തിൽ വ്യാവഹാരികമായിരിക്കുന്ന പ്രാവചികമായ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടി ആഹാരം, മൈഥുനം, വിസർജനം ഇത്യാദി അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇടപെടുന്നതിനും ഇടയ്ക്കിടയ്ക്ക് ആനന്ദാനുഭവത്തിൽ എത്തി നോക്കുന്നതിനും ഒക്കെയാണ് അവിടെ സൂചകമായിട്ട് കുണ്ടലിനി ശക്തി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ ചക്രങ്ങളിലൂടെ സഞ്ചരിക്കുകയും വല്ലപ്പോഴുമൊക്കെ മുകളിലുള്ള ചക്രങ്ങളിലേക്ക് എത്തി നോക്കി, അതുകൊണ്ട് അത് ആനന്ദം അനുഭവിക്കുന്ന സമയത്താണ്. എല്ലാ ജീവികൾക്കും അതുണ്ട്, മനുഷ്യനത് കൂടുതലായിട്ടുണ്ട്. ഇതിനാണ് ആ കുണ്ടലിനി ശക്തി വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സൂചകമായിരിക്കുന്ന കുണ്ടലിനി ശക്തിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ കുണ്ടലിനി ശക്തിയുടെ ഉയർച്ച ആനന്ദാനുഭവത്തിലേക്കും ജ്ഞാനത്തിലേക്കുമൊക്കെ ബോധത്തിലേക്കുമൊക്കെ കൊണ്ടുപോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അതിനെ ബലം പ്രയോഗിച്ചുകൊണ്ട് തന്നെ ആ കുണ്ടലിനി ശക്തിയെ ഉയർത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യോഗ ദർശനം ഉണ്ടാകുന്നത്. അപ്പോൾ പ്രാണസാധന കൊണ്ട്, വീണ്ടും വീണ്ടുമുള്ള പ്രാണൻ്റെ തളല് കൊണ്ട് സുപ്താവസ്ഥയിൽ നിന്ന് കുണ്ടലിനി ശക്തി മുകളിലോട്ട് സഞ്ചരിച്ചുകൊള്ളും എന്നാണ് യോഗശാസ്ത്രക്കാർ, യോഗശാസ്ത്രജ്ഞന്മാർ വിവക്ഷിക്കുന്നത്. യോഗശാസ്ത്രജ്ഞന്മാർ വിവക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരീരത്തിൽ സഹജമായിട്ടുള്ള ചില കാര്യങ്ങളെ നിരോധിക്കുകയോ മാറ്റുകയോ ഒക്കെ ചെയ്തുകൊണ്ടാണ് അതിൽ പോകുന്നത്. വ്യക്തിപരമായിട്ട് ഇതൊരു വയലൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഒന്നാമത്തെ കാര്യം, കാരണം 21,600 പ്രാവശ്യം ഒരു ദിവസം, 21,600 പ്രാവശ്യം ഒരു ദിവസം ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അത് നമ്മളറിയാതെ സോഹം എന്ന മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് ഇതിനെ അജപ ഗായത്രി, ജപിക്കപ്പെടാത്ത ഗായത്രിയാണെന്നും ഒക്കെ ശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നുണ്ട്. ഇപ്പോൾ 21,600 പ്രാവശ്യം സഹജമായിട്ട് നമ്മൾ ബോധവാൻ അബോധാവസ്ഥയിൽ തന്നെ ബോധരഹിതമായിട്ട് ഇത് ഈ സാധന അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രാണസാധന അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ലഘുവായിരിക്കുന്ന പ്രാണസാധനയാണത്, അല്ലെങ്കിൽ ഒട്ടും വയലൻ്റ് അല്ലാത്ത, ഒട്ടും അല്ലെങ്കിൽ അഹിംസാത്മകമായ പ്രാണസാധനയാണ് ആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 21,600 പ്രാവശ്യം, ഈ 21,600 പ്രാവശ്യത്തെ ചുരുക്കി പ്രാണായാമം വഴി ശ്വാസത്തെ ചുരുക്കുകയും നീട്ടുകയും കുറുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കുംഭകാദികൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു പുതിയ വഴി സ്വീകരിക്കുകയാണ് യോഗം ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പ്രകൃതിയുടെ സാധാരണയുള്ള പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യോഗം ഇത് സ്വീകരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു വയലൻസ് ആണെന്ന് പറഞ്ഞത്. കാരണം 21,600 പ്രാവശ്യം ശ്വസിക്കുന്ന ഒരാൾക്ക് ബോധമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് സാധാരണ രീതിയിൽ തന്നെ ബോധമുണ്ടാവാം. ആ 21,600 പ്രാവശ്യം നമ്മൾ ശ്രമഫലമായിട്ട് അധ്വാനിച്ച് പരിശ്രമം കൊണ്ട് അതിനെ ചുരുക്കുകയോ വലുതാക്കുകയോ ചെറുതാക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ശ്രമജലവും ഉണ്ടാക്കി വയർപ്പും ഉണ്ടാക്കി അത് ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രാണസാധന അനുഷ്ഠിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും വഴിയൊക്കെ ഉണ്ട്, അതിനകത്ത് അതുവഴിയുള്ള ഫലവുമൊക്കെ ഉണ്ട്. പക്ഷേ അത് ഒരു വയലൻ മെത്തേഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് വളരെയധികം സൂക്ഷിക്കാനായിട്ടുണ്ട്. ഉപനിഷത്തുകൾ പറയുന്നത് താമര നൂൽ കൊണ്ട് മതയാനയെ ബന്ധിക്കുന്നത് പോലെയാണ് യോഗസാധന, പ്രാണസാധന എന്ന് പറയുന്നുണ്ട്.
താമര നൂൽ കൊണ്ട് താമരയുടെ അകത്തുള്ള ചെറിയ കേസരം ഇരിക്കുന്ന ആ നാളം കൊണ്ട് മതയാനയെ ബന്ധിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് അത്രേ പ്രാണസാധന. അതിക്കവിഞ്ഞ് വേറൊരു വിശേഷണം അതിനാവശ്യമില്ല. അത്രയ്ക്കൊരു സാഹസികത അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അത് പൗരുഷമാണെന്ന് പറയുന്നതിന് കാരണം. തന്നിരിക്കുന്ന പല കാര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് അവയിൽ നിന്ന് വ്യത്യസ്തമായി ചലിക്കാനുള്ള സാഹസികമായിരിക്കുന്ന ശ്രമം നടത്തിയിരിക്കുന്നത് കൊണ്ടാണ് പൗരുഷമായിരിക്കുന്നതെന്ന് പറയുന്നത്. ആനന്ദാനുഭവങ്ങൾക്ക് അവിടെ മുൻതൂക്കം കൊടുത്തുകൊണ്ടല്ല പോകുന്നത്. ഇത് ചെയ്യണം, ഇത് ചെയ്തുകൂടാ എന്നുള്ള പ്രിസ്ക്രിപ്ഷനും പ്രൊഹിബിഷനും മുന്നോട്ട് വച്ചിട്ട് ആ നിയമങ്ങളെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചിത്തിൻ്റെ പദ്ധതിയായിട്ടാണ് പ്രാണായാമം യോഗമാർഗവും പരിലസിക്കുന്നത്. അതെല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. നല്ല മാനസികമായ യോദ്ധാക്കൾക്കാണ്, മനസ്സുമായിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടുള്ളവർക്കാണ് അത് ആ യോഗമാർഗം സ്വീകരിക്കാൻ സാധിക്കുന്നത്. ലോലഹൃദയന്മാർക്കത് സാധ്യമല്ല. അപ്പോൾ അങ്ങനെയാണത് പൗരുഷമെന്ന് നിറഞ്ഞ സാധനയാണെന്ന് വിവക്ഷിക്കാനുള്ള കാരണം. ഇനി തന്ത്രത്തിലെടുത്തു കഴിഞ്ഞാൽ അനുഭവത്തിൻ്റേതായ ലോകത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് മുഴുവൻ. അനുഭവം എന്ന് പറയുന്നത് തുടക്കം മുതലേ അതിന് അനുഭവമുണ്ട്. അനുഭവത്തിൻ്റെ തോതനുസരിച്ചാണ് മുന്നോട്ടുള്ള യാത്ര. അത് വളരെ സൂക്ഷിച്ചാണ് സംസാരിക്കുന്നത്, കാരണം അതിനെക്കുറിച്ച് നമുക്ക് അധികം തുറന്ന് സംസാരിക്കാൻ പറ്റുന്നൊരു വിഷയമല്ലാത്തതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ. അതിനകത്ത് എന്ത് സംഭവിക്കുന്നു? പ്രകൃതി നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെ, പ്രകൃതിയുടെ വഴി എന്ന് പറഞ്ഞാൽ സ്ത്രൈണമായ വഴി. പ്രകൃതിയുടെ വഴി സ്ത്രൈണമായ വഴി എന്ന് വിളിക്കുന്നതിന് എന്തൊക്കെയാണ് കാരണങ്ങൾ? ഒന്ന്, പ്രകൃതി ആനന്ദ സ്വരൂപിണിയാണ്. മഴ പെയ്ത് നല്ല തണുത്തിരിക്കുമ്പോൾ വേനൽക്കാലം കൊണ്ടുവരും, വേനൽക്കാലം നന്നായിട്ട് ചൂട് പിടിച്ചിരിക്കുമ്പോഴത്തേക്കും മഞ്ഞുകാലം കൊണ്ടുവരും. ഇങ്ങനെ സുഖമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മാറി 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 ഋതുമതിയായി മാറി മാറി മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥിരമല്ലാത്ത സ്വഭാവം ഉള്ളതുകൊണ്ട് പ്രകൃതിക്ക് സ്ത്രൈണത കൽപ്പിക്കുന്നു. അതുപോലെ സ്ഥിരമല്ലാത്തതായിരിക്കണം സ്ത്രൈണത. അപ്പം കുംഭമാസ നിരാഗ് പോലെ കുമാരിമാരുടെ ഹൃദയം എന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ടല്ലോ, സാറ് കേട്ടിട്ടുണ്ട്. അതുപോലെ മാറിയും മറിഞ്ഞും ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതിൽ അതേപോലെയുള്ള പ്രകൃതിയുടെ മാർഗത്തെയാണ് തന്ത്രം സ്വീകരിക്കുന്നത്. പ്രകൃതി അനുവദിച്ചിരിക്കുന്നത്, അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങളെ നിഷേധിക്കാതെ, അതാണ് ഹ്രസ്വനാഥൻ എന്ന് പറയുന്ന കാശ്മീര ശൈവിസത്തിലെ ക്രമമാർഗത്തിലെ ഒരു ഗുരുനാഥൻ. അദ്ദേഹം പറയുന്ന കേയൂരവതിയുടെ ശിഷ്യൻ, അദ്ദേഹം പറയുന്നത് മനസ്സിൻ്റെ അസ്ഥിരതയെ ഉപയോഗിച്ചുകൊണ്ടാണ് തന്ത്രം മുന്നേറുന്നത്, അതിനെ ഭയന്നിട്ടല്ല. അതിനെ ഉപയോഗിച്ച് അതിനെ ശരിയാക്കിയെടുത്ത് പ്രയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ മനസ്സ് എന്ന് പറയുന്നത് ആനന്ദത്തിന് വേണ്ടി പ്രകൃതിയിൽ പ്രപഞ്ചത്തിൽ ഉള്ളായിരിക്കുന്ന എല്ലാ കണികൾക്കും, എല്ലാ കണികളും എന്ന് പറഞ്ഞാൽ ജീവൻ്റെ കണികൾക്കെല്ലാം തന്നെയും അനുഭവിക്കാനുള്ള ഒരു യൂണിറ്റായിട്ട്, ഒരു ഘടകമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്താണോ മനുഷ്യനിലത് മനസ്സാണ്, എന്താണോ അതിനെ എടുത്തു വച്ചുകൊണ്ട് അതിനെ നിരോധിക്കാൻ യോഗം ആലോചിക്കുമ്പോൾ അതിനെ ഉപയോഗിക്കുന്ന വഴിയാണ് തന്ത്രം ചെയ്യുന്നത് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണോ പ്രൊഹിബിറ്റഡായിട്ട് പറഞ്ഞിരിക്കുന്നത്, ആ പ്രൊഹിബിറ്റഡായിരിക്കുന്ന കാര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആനന്ദത്തിൻ്റെ മാർഗത്തിൽ കൂടിയാണ് ഇതിലേക്ക് പോകുന്നത്, സത്യത്തിലേക്ക് ജ്ഞാനത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നത്. ഇവിടെ മനസ്സിൻ്റെ നിയന്ത്രണം പ്രധാനമാണ്. അവിടെയും മനസ്സ് ഈ വിചാരിക്കുന്ന പോലെ ഉപയോഗിക്കുന്നത് മനസ്സിൻ്റെ വിഷയങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അതിൽ ലീനമായി അങ്ങ് പോകാൻ സമ്മതിക്കില്ല. കുറേ നാളത്തെ പ്രാക്ടീസ് കൊണ്ട്, പരിശീലനം കൊണ്ട്
മനസ്സിനെ നിയന്ത്രിക്കുകയും മനസ്സിനെ ഭയമായിട്ട് നിർഭയമായിട്ട് ആനന്ദത്തിലൂടെ അനുഭവിക്കാനുള്ള കഴിവുണ്ടാക്കിയെടുക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം ഇല്ലെങ്കിൽ ആനന്ദം അനുഭവിക്കാനൊക്കില്ല. ആനന്ദാനുഭവത്തിൻ്റെ പടിവാതിലേക്ക് എത്തുമ്പോൾ തന്നെ ഭയത്താൽ പിന്മാറിയേക്കാം. അതുകൊണ്ട് ആദ്യം മനസ്സിൻ്റെ ധൈര്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി വളരെ പാടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അഘോര മാർഗത്തിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അഘോരം ഒരു തരം താന്ത്രിക മാർഗമാണ്. നമ്മൾ യൂട്യൂബിലും ഒക്കെ കാണുന്ന ശവന്തിനികളല്ല അഘോരികൾ, അത് കാപാലികന്മാരാണ്. അഘോരികൾ അങ്ങനെ ശവന്തിന്നും നടക്കുന്നവരൊന്നും ആയിരിക്കണമെന്നില്ല. പക്ഷേ എന്തിനേയും നിയന്ത്രിക്കാനുള്ള ഭാഗമുള്ളതുകൊണ്ട് ഒന്നിനെയും മർജിക്കാൻ പറ്റില്ല. രാമകൃഷ്ണദേവനോട് തന്ത്രസാധന അഭ്യസിപ്പിക്കാൻ വേണ്ടി ഭൈരവിയായിരിക്കുന്ന ബ്രാഹ്മണി അവിടെ വരികയുണ്ടായി. ഭൈരവിയായിരിക്കുന്ന ബ്രാഹ്മണി അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ തന്ത്രസാധന ആരംഭിച്ചു. ഭൈരവി ബ്രാഹ്മണിയും ശ്രീരാമകൃഷ്ണദേവനുമായിട്ട് തന്ത്രസാധന ആരംഭിച്ചപ്പോൾ ഒരു ദിവസം പുഴുവരിക്കുന്ന മാംസം അഴുകി, ചീഞ്ഞഴുകിയ മാംസമാണ്, പുഴുവരിക്കുന്ന മാംസം കഴിക്കാൻ പറഞ്ഞു. രാമകൃഷ്ണദേവൻ സസ്യബുക്കാണ്. അങ്ങനെ ഒരാൾ മാംസം കഴിക്കാൻ പറയുക എന്ന് പറയുന്നതിന് സഹിക്കാൻ പറ്റുന്നില്ല. അതിനേക്കാൾ കഷ്ടമാണ് പുഴുവരിക്കുന്നത് ചീഞ്ഞതുമായ മാംസം. അതാദ്യം ഒരു വിമുഖത കാണിച്ചപ്പോൾ ഭൈരവി ചോദിക്കുന്നുണ്ട്, ഇതിലെന്ത് നിൻ്റെ അമ്മയില്ലേ, എൻ്റെ അമ്മയല്ലേ അത് എന്ന് ചോദിക്കും. അങ്ങനെ മാതാവിനെ, കാളിയെ അതിൽ കണ്ടുകൊണ്ട് അത് കഴിക്കുന്നു എന്നാണ് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ അഘോരികൾ പിന്നെ തന്ത്രസാധനയുടെ ഭാഗമായിട്ട് മനസ്സിനെ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം മാംസമൊക്കെ ഭക്ഷിച്ച് വേണം. പക്ഷെ മാംസം ഭക്ഷിക്കുന്നതാണ് പ്രധാന ഉദ്യോഗം എന്ന് തെറ്റിദ്ധരിക്കരുത്. അതല്ല, അങ്ങനെയല്ല. നമ്മൾ കാണുന്നത് ഇപ്പോൾ ചിത്രങ്ങളിലും കാശിയിൽ മണികർണിക ഘട്ടത്തിലോ അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഗംഗോത്രിയിലൊക്കെ പോകുമ്പോഴും അഘോരികളായിട്ടുള്ള ഒരുപാട് പേരെ കാണാറുണ്ട്. അങ്ങനെയുള്ള പലരും പരിശീലനത്തിൽ മാത്രമായിരിക്കുന്നത് കൊണ്ട് അവരിതുപോലുള്ള പല അടിസ്ഥാനപരമായ സാധനങ്ങളിലും ഏർപ്പെടും. അതവർ സ്വയം പ്രാക്ടീസ് ചെയ്യുന്നതാണ്. പക്ഷെ അതല്ല, നമ്മൾ വണ്ടി ഓട്ടിക്കാൻ പഠിക്കുന്നത് മൈതാനത്തിലാണ്. മൈതാനത്തിൽ ഓട്ടിച്ചുകൊണ്ടിരിക്കാനല്ല വണ്ടി ഓട്ടിക്കാൻ പഠിക്കുന്നത്, ഏറ്റവും നല്ല തിരക്കുള്ള ഹൈവേകളിൽ ഓട്ടിക്കാനാണ്. അപ്പം മന്ദിരം ആദ്യം നമ്മൾ മൈതാനത്തിൽ ഓട്ടിക്കുന്ന ഒരാളെ കണ്ടുകൊണ്ട് ഇയാൾക്കത് മാത്രമേ അറിയാവൂ എന്ന് വിചാരിക്കരുത്. അയാൾ പതുക്കെ പതുക്കെ പ്രാക്ടീസ് ചെയ്ത് മറ്റേലോട്ട് പോകും, പിന്നെ അയാൾ മൈതാനത്തിൽ ഓട്ടിക്കാനായിട്ട് വരികയുമില്ല. മൈതാനത്തിൽ ഓട്ടിക്കുന്ന ഒരു തുടക്കം മാത്രമാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ ഇതുപോലുള്ള പല സാധനങ്ങൾ, പല കാര്യങ്ങളും നിർബന്ധമായിട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. ശവസാധന, ശവത്തിൻ്റെ മുകളിലുള്ള ധ്യാനം, ശവത്തിൻ്റെ മുകളിലുള്ള ധ്യാനം എന്ന് പറയുമ്പോൾ മരിച്ച ബോഡിക്കിൻ്റെ മുകളിലിരുന്നുള്ള ധ്യാനമാണ്, ശ്മശാനത്തിലുള്ള ധ്യാനം ഭയമില്ലാതാക്കുന്നതിന് വേണ്ടിയാണ്. ആ വിഷയങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, ഭയമുണ്ടാക്കുന്ന ആ ഭയം പൂർണ്ണമായി പോകണം. ഭയമില്ലാതായി കഴിഞ്ഞാൽ മാത്രമേ അനുഭവത്തിൻ്റേതായ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുള്ളൂ. അല്ലാതെ അനുഭവത്തിൻ്റെ ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും പോലെ ആനന്ദസ്വരൂപമായിരിക്കുന്ന സുഖം എന്ന് പറയുന്നത് താങ്ങാൻ പറ്റുന്നതല്ല ശരീരത്തിന്, നമ്മുടെ തലച്ചോറിന് താങ്ങാൻ പറ്റുന്നതല്ല. അത് വളരെ ഹോമിയോപ്പതിക് ഡോസസിൽ ആ ആനന്ദം അനുഭവിച്ചാണ് പൂർണ്ണമായിരിക്കുന്ന ആനന്ദത്തിലേക്കുള്ള ഇൻഡക്ഷൻ ഉണ്ടാകുന്നത്. ആ ഇൻഡക്ഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് ചെറിയ ചെറിയ സ്റ്റെപ്പുകളിൽ കൂടി അത് കടത്തിക്കൊണ്ട് പോവുകയായിരിക്കും ചെയ്യുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ താന്ത്രിക വീഥിയിൽ പിന്നെ പരിശീലിതരായിരിക്കുന്ന പ്രാഗൽഭ്യമുള്ള ആൾക്കാർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം അല്ലെങ്കിൽ അത് ആയുസ്സിനെ ഹനിക്കുന്നതാണെന്ന് അവർ വിശ്വസിക്കുന്നു. പിന്നെ ഋണാനുബന്ധനം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. താന്ത്രികമായിരിക്കുന്ന ക്രിയകളിൽ ഏർപ്പെടുന്നത് കൊണ്ടുള്ള ചില ബന്ധങ്ങൾ, ജന്മങ്ങൾക്കപ്പുറം നീണ്ടു നിൽക്കുന്ന ചില ബന്ധങ്ങൾ, അവയൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് അവർ. അതുമൊക്കെ കാരണം വളരെ സൂക്ഷിച്ചാണ് ആ ബന്ധങ്ങളിൽ പെടുന്നത്. ഇവിടെ ഉപയോഗിക്കുന്നത് ആനന്ദ
ആണ് ആദ്യം മുതലേ ആനന്ദമുണ്ട്. ആനന്ദത്തിൻ്റെ അപരി ഏറ്റവും ഉപരിയായിരിക്കുന്ന സ്ഥലത്തിലെത്തുമ്പോൾ ബോധമായിട്ടത് പരിണമിക്കുന്നു. അതാണ് അതിൻ്റെ വ്യത്യാസം. യോഗത്തിൽ ബോധത്തിലൂടെ പോയി ആനന്ദത്തിലെത്തുന്നു. തന്ത്രത്തിൽ ആനന്ദത്തിലൂടെ പോയി ബോധത്തിലെത്തുന്നു, അറിവിലെത്തുന്നു. ബോധം എന്ന് ഞാൻ പറഞ്ഞത് ചിത്ത എന്നുള്ള അർത്ഥത്തിലാണ്. ആനന്ദത്തിലൂടെ പോയി ചിത്തുമായി സമ്മേളിച്ച് സച്ചിദാനന്ദ സ്വരൂപത്തിലേക്ക് പ്രവേശിക്കുന്നു. യോഗത്തിൽ ചിത്തിലൂടെ പോയി ആനന്ദവുമായി സമ്മേളിച്ച് സച്ചിദാനന്ദ സ്വരൂപത്തിൽ പ്രവേശിക്കുന്നു. അതാണ് ശ്രേണ പൗരുഷ മാർഗങ്ങളെന്ന് വിളിക്കാൻ കാരണം പ്രധാനമായിട്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് പ്രകൃതിയെപ്പോലെ ഋതു സ്വഭാവത്തെ ആർത്തവം എന്ന് വിളിക്കുന്നു. ഋതു എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ആർത്തവം ഉണ്ടാകുന്നത്. ആർത്തവ സ്വഭാവം ഈ പറഞ്ഞ ബന്ധങ്ങളിൽ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചക്രങ്ങളിൽ, അതായത് ഈ താന്ത്രികമായ ക്രിയകളിൽ നൈരന്തര്യമാണ് ഉണ്ടാകുന്നത്. അത് മാറി മാറി പോകുന്നില്ല. പ്രകൃതി എങ്ങനെയാണോ അടിസ്ഥാനപരമായിട്ട് ഋതുമതിയായിരിക്കുന്നത്, അതിൻ്റെ നേരെ ഘടകവിരുദ്ധമായൊരു സ്റ്റേജിലേക്ക് സഞ്ചാലനം ചെയ്ത് ആനന്ദം നിരന്തരമായി അനുഭവിക്കുന്ന ഒരു തലത്തിലേക്കാണ് ഈ ക്രിയ പോകുന്നത്. വളരെ ദൂരെ കൂടെ പറഞ്ഞാൽ അതിൽ കൂടുതൽ പറയാൻ സാധ്യമല്ല. അപ്പോൾ അതിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ഒരു സ്റ്റേജ് ഞാൻ പറഞ്ഞല്ലോ, കുറേ ഇൻഡക്ഷൻ സ്റ്റേജുകളുണ്ട്. ആ ഇൻഡക്ഷൻ സ്റ്റേജുകൾ കഴിഞ്ഞ് പൂർണ്ണമായിരിക്കുന്ന ബോധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ പ്രാപഞ്ചികമായിരിക്കുന്ന രീതിയേക്കാൾ പ്രാപഞ്ചികമായിട്ട് ആനന്ദം ശാരീരികമായിട്ട് ലഭിക്കുന്നത് പൂർണ്ണമായ ചിത്തിൻ്റെ ഇല്ലായ്മ കൊണ്ടാണ്, ബോധത്തിൻ്റെ പരിപൂർണ രാഹിത്യം കൊണ്ടാണ് അവിടെ ഉണ്ടാകുന്നത്. ആ ബോധത്തിൽ നിന്ന് വരുംതോറും, ചിത്ഭാവത്തിലേക്ക് വരുംതോറും ആനന്ദത്തിൽ നിന്ന് അകന്നകന്നകന്ന് പോകുന്നു. ഇത് പെട്ടെന്ന് മനസ്സിലാക്കുമോ എന്നറിഞ്ഞില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ദൂരെ കൂടെയാണത് പറയുന്നത്. ആനന്ദാനുഭവത്തിൽ തൽപരരായ, അതിൽ പൂർണ്ണമായി വിജയിക്കുന്ന ശരീരമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ ബോധത്തിൽ നിന്ന് വളരെ അകലെയാണ്, ആനന്ദലീനരായിരിക്കും. ബോധത്തിലേക്ക് വരുന്നവരും ആനന്ദത്തിൽ നിന്ന് വിട്ടുവിട്ട് പോകൊണ്ടിരിക്കും. ബോധത്തിൽ ലീനരായി താല്പര്യരായിരിക്കുന്ന ആൾക്കാർക്ക് ആനന്ദത്തിൽ താല്പര്യമേ ഉണ്ടായിരിക്കില്ല. ഇതാണ് പ്രകൃതിയുടെ രീതി, ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, വളരെ പെട്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് രണ്ടും ഇവിടെ സമ്മേളിക്കുന്നുണ്ട് എന്നർത്ഥം. ഇവിടെ സമ്മേളിക്കുമ്പോൾ പുരുഷത്വമുള്ള ഒരു ഭൈരവൻ വാസ്തവത്തിൽ ശ്രേണ സ്വീകരിക്കുന്നു. സ്ത്രീത്വമുള്ള ഭൈരവി നേരെ തിരിച്ച് പുരുഷത്വം സ്വീകരിക്കുന്നു. അവർ ജ്ഞാനാവസ്ഥയിലേക്ക്, അതായത് ചിത്തിൻ്റെ അവസ്ഥയിലേക്ക് അനുഭവിച്ചുകൊണ്ട് പോകുമ്പോൾ അവരനുഭവിക്കുന്ന ചാക്രികമായിരിക്കുന്ന ആനന്ദമൂർച്ചകൾ, നിരന്തരമായിരിക്കുന്ന ആനന്ദമൂർച്ചകൾ ഇവിടെ ചിത്തിൻ്റെ അവകാശിയായി നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന പുരുഷനും അനുഭവിക്കുന്നു. ഇതാണ് ആ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നു എന്ന് മനസ്സിലാക്കണം. ഇതാണ് ഇവിടെ സൈഡയും സൈനതയും പുരുഷത്വവും ഒക്കെ ആരോപിക്കുന്നതിനുള്ള കാരണം. ഇത് രണ്ടും ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ്, ആ ചിത്തും ആനന്ദവും. ചൈനീസ് ഭാഷയിൽ പറഞ്ഞാൽ ഇന്നി യാങ്ങും. ഇത് തന്നെയാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ള ഏതാണ്ട് വിവരങ്ങൾ മനസ്സിലായി, അതുവരെ അത് മനസ്സിലാവില്ല എന്നും ധരിക്കാം. ബുദ്ധൻ, ഇനി സാർ ചോദിച്ചത് ബുദ്ധൻ്റെ ബൗദ്ധ താന്ത്രികതയാണ്. ബുദ്ധൻ്റെ പ്രധാനപ്പെട്ട ഡോക്ട്രിനുകളിൽ ഒന്നും തന്നെയും താന്ത്രിക സങ്കല്പങ്ങളില്ല.
എന്നാൽ തിബറ്റിലെ ബോൺമതം, തിബറ്റിലെ ബോൺമതം എന്ന് പറയുന്ന ഇവിടുന്നുള്ള ബംഗാളിലുണ്ടായിരുന്ന അല്ലെങ്കിൽ പിന്നെ ബംഗാളിലുണ്ടായ ശാത്രേയ സങ്കല്പം, അതുപോലെ കാശ്മീരി ശൈവിസം, അതായത് ഇപ്പോൾ പാകിസ്ഥാനിൽ പെട്ടിരിക്കുന്ന മേഖല, ഒഡിയാണ പീഠം ഒക്കെ വിളിക്കുന്ന ആ മേഖലകളിൽ നിന്ന് കയറ്റുമതി ചെയ്യപ്പെട്ട ചില ഗുരുക്കന്മാർ അവിടെ നിന്ന് പഠിച്ചുകൊണ്ടുപോയതാണ് വജ്രയാനം. ആ വജ്രയാനം ബോൺമതവുമായി ബന്ധപ്പെട്ട് ബുദ്ധമതമായി തീരുകയും അതിന് വജ്രയാന ബുദ്ധിസം എന്ന് പേര് വരികയും ചെയ്യുകയായിരുന്നു. അല്ലാതെ യഥാർത്ഥ ബുദ്ധൻ്റെ ടീച്ചിങ്സിനകത്ത് അതില്ല. എന്നാൽ ബുദ്ധൻ ഇത് പ്രയോഗിച്ചിരുന്നു, ബുദ്ധൻ ഇത് അനുവർത്തിച്ചിരുന്നു എന്നാണ് വജ്രയാന ബുദ്ധിസത്തിൽ വിശ്വസിക്കുന്നത്. പിന്നെ ഹീനയാനക്കാർ, തിരവടക്കാരോ അല്ലെങ്കിൽ മഹായാനക്കാരോ അത് സ്വീകരിക്കുന്നില്ല. അവർക്ക് ഇത്തരം പ്രാക്ടീസുകളില്ലേയും തന്നെ, ടിബറ്റിൽ ഒതുങ്ങുന്ന കാര്യമാണ്. പക്ഷെ കൂടുതൽ മാർക്കറ്റ് അതിനായതുകൊണ്ട് വിദേശങ്ങളിൽ ഈ ടിബറ്റൻ ബുദ്ധിസത്തിനാണ് താല്പര്യം, അതാണ് പ്രചാരം സിദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അവിടെ തീർച്ചയായിട്ടും ഗൗതമ ബുദ്ധൻ ഉദ്ദേശിച്ച യോഗത്തിൻ്റെ മാർഗങ്ങളാണ്, യോഗാചാര മാർഗങ്ങളാണ് അവിടെ മുഴുവൻ കിടക്കുന്നത്, പ്രത്യേകിച്ച് മഹായാനത്തിലുള്ളത്. അവയെല്ലാം തന്നെയും മനസ്സിൻ്റെ നിയന്ത്രണം, മനസ്സിനെ ആഗ്രഹങ്ങളുടെ ചിന്തകളുടെ ഏറ്റവും സമൂലമായിരിക്കുന്ന രൂപം മുതൽ നിയന്ത്രിച്ച് വരിക എന്നുള്ളതാണ് അവിടുത്തെ സാധന. ജനസാമാന്യത്തിന് വേണ്ടി പറഞ്ഞതല്ല എന്നും കൂടെ സൂചിപ്പിക്കുക, ബുദ്ധഭിക്ഷുക്കളെയാണ് അവിടെ ഉദ്ദേശിച്ചത്, സംഘത്തിൽ ചേരുന്ന ബുദ്ധഭിക്ഷുക്കൾക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതനുഷ്ഠിക്കാൻ പറ്റാത്തവർ ശ്രാവകന്മാരായിട്ട് ജീവിച്ചുകൊള്ളും, അവർ പിന്നീട് ക്രമേണ ഭിക്ഷുക്കളായി ജനിച്ചുകൊള്ളും എന്നും ബുദ്ധൻ്റെ സങ്കല്പമുണ്ട്. അത് ഞാൻ ഇന്നലെ സംസാരിച്ച പോലെ രണ്ടായി തിരിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹം തിരിച്ചതുകൊണ്ട് അത് കുറച്ചുകൂടെ പ്രകടമായി തിരിക്കുകയും അതിൻ്റെ പേരിലുള്ള ചൂഷണം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും ജ്ഞാനസ്വരൂപത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിപ്പോൾ തന്ത്രത്തെക്കുറിച്ച് എന്ത് പറഞ്ഞുവോ അതേ കാര്യങ്ങളും അതേ ഘടനയും അതേ സന്ദർഭങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് വജ്രയാന ബുദ്ധിസത്തിലെ തന്ത്രം പോകുന്നത്. കാലചക്ര മെഡിറ്റേഷൻ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് കടക്കണ്ട. അവയെല്ലാം തന്നെയും ഇവിടുത്തെ തന്ത്ര ശാസ്ത്രവുമായിട്ട് കാശ്മീരി ശൈവമായിട്ടും എല്ലാം വളരെ ബന്ധമുണ്ട്. ഇതാണ് അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. അപ്പോൾ അത് അതിന് എന്ത് പറ്റുന്നു വെച്ചാൽ ദേവതകളും കൂടെ കടന്നു വന്നിട്ടുണ്ട്. വജ്രാന്റെ വ്യത്യസ്തത്തിൽ ബോൺമതത്തിലുണ്ടായിരുന്നവരാണെന്ന് വിശ്വസിക്കുന്നു. കുറേ ദേവതകൾ, രാഗിണിമാരും, പിന്നെ ഡാഗിനിമാരെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഈ പറയുമ്പോൾ രാക്ഷസ സ്വഭാവമൊന്നുമല്ല, ഡാഗിനിമാരെന്ന് പറയുന്നത് യോഗിനിമാരാണ്. ഡാഗിനിമാർ പിന്നെ അതുപോലെ സെലസ്റ്റിയൽ ബീയിങ്സ് അല്ലെങ്കിൽ സെൻറ്റിനൽ ബീയിങ്സ് എന്നൊക്കെ പറയും, അങ്ങനെയുള്ളവരൊക്കെ അതിനകത്തുണ്ട്. യക്ഷേ സോഗ്യാൽ എന്ന് പറഞ്ഞിട്ടൊരു ബുദ്ധ പിന്നെ ജ്ഞാനം പ്രാപിച്ച ബോധിസത്വയായി കഴിഞ്ഞ് ജ്ഞാനം പ്രാപിച്ചൊരു വജ്രയോഗിനിയുണ്ട്. അവർ ഹിമാലയത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അവരെ കുറേ കാട്ടാളന്മാർ ആക്രമിക്കുകയും അവരെ ബലാത്കാരം ചെയ്യണം എന്ന് പറയുകയും ചെയ്തു. അവർ പറഞ്ഞ് ബലം പിടിക്കുകയൊന്നും വേണ്ട, എൻ്റെ ആവശ്യമില്ല, ഞാനതിനെ അനുവദിച്ചാൽ പോരെ ചോദിച്ചു. ശരി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ സോഗ്യാൽ അവരെ അനുഭവിക്കാൻ അനുവദിക്കുകയും അടുത്ത ദിവസം ആ വന്ന ആറു പേരും കൂടി ബുദ്ധന്മാരായിട്ട് പുറകെ നടക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരുപാട് വീരകഥാപാത്രങ്ങളുണ്ട്. അവരുടെ കുറേ നരോപ്പയുടെ മഹാമുദ്രയുടെ അഭ്യാസം, അവരുടെ കമൻട്രി, അവർ സംസാരിച്ചിരിക്കുന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട വജ്രയാന ബുദ്ധിസത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മൾ വജ്രയാന ബുദ്ധിസത്തിലെ വളരെ ഗൂഢമായിട്ടാണ് പഠിക്കുന്നത്. ഇപ്പോൾ ബർമയിലേക്കുള്ള മൊണാസ്ട്രിയിൽ നിന്നും ഇന്ത്യക്കാർക്ക് പ്രവേശനം പോലുമില്ല, ഇന്ത്യക്കാരെ അവിടെ അടുപ്പിക്കുക പോലുമില്ല, കാരണം വിശ്വാസമില്ല. അതുകൊണ്ടാണ് അവിടെ ആണ് ഈ ഇത്തരത്തിലുള്ള
കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ നിന്നും വേറെ ആരും കയറ്റുമില്ല. അതിനെ ഗുഹ്യ സമാജം എന്നാണ് വിളിക്കുന്നത്, യാബ്യൂം എന്ന് വിളിക്കും, ഗുഹ്യ സമാജം.